ഹലോ ഹോബിഗഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് പാനലായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് വൺ കെ ജി കേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചെയ്തെടുക്കണമെന്നാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് പാനലാകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ കേക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മേലെയുള്ള ആ ഒരു മുരിഞ്ഞ ഭാവമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ലെയർ ചെയ്തെടുക്കാം ഇത് മാറ്റിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരാനൊന്നും ഇല്ലാട്ടോ പക്ഷെ ഞാൻ കുറച്ചുകൂടെ അപ്പം നമ്മുടെ കേക്ക് ഒന്ന് സോഫ്റ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കേക്ക് നമ്മൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റേ കേക്കും മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ആറ് ലെയർ ആയിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ കണ്ടോ നമ്മുടെ കേക്ക് ഇപ്പോൾ ആറ് ലെയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം ഇപ്പം ഞാൻ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് ഒരു നമ്മൾ നന്നായിട്ട് അതായത് ഹൈറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞാൻ താഴെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രീം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം കേക്ക് നമ്മൾ ഷുഗർ സ്ഥലപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രോസ് ചെയ്ത് തുടങ്ങാം കേട്ടോ അങ്ങനെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ അത്യാവശ്യം ക്രീമൊക്കെ വെച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹൈറ്റ് ഉള്ള കേക്ക് ആയതുകൊണ്ട് ഒരുപാട് ലെയർ ഉള്ള കേക്ക് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആദ്യം തന്നെ വെച്ച് പോയില്ലെങ്കിൽ കേക്ക് ചരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ ഇതിൻ്റെ ലെയറിൽ ഞാൻ ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വേണമെങ്കിൽ ഈ സമയം നമുക്ക് പ്രൊലൈനൊക്കെ ചെയ്യാം അതൊക്കെ വെച്ചിട്ട് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആക്കി എടുക്കാനായിട്ട് ഇതൊരു നോർമൽ കേക്കാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ നമുക്ക് എല്ലാ ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കേക്ക് എല്ലാ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കേട്ടോ അതിൻ്റെ മേലെ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കേക്കൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഒരു ഇങ്ങനത്തെ ഒരു റോസറ്റയിലെ ഒരു ഓപ്പൺ ആയിരിക്കുന്ന ഒരു നോസിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഈ താഴത്തെ പോർഷനിൽ ഇങ്ങനെ ആയിട്ട് ഒരു ചെറിയ ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മേലത്തെ പോർഷനിലും ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലുള്ള കേക്കാണ് അതായത് വൈറ്റ് കേക്കാണ് അവർക്ക് വേണ്ടത് പിന്നെ അതിൽ ഫോണ്ട് എഴുതാനുള്ളത് മാത്രമേ ഉള്ളൂ ബ്ലൂ കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു വൈറ്റ് ഷെയ്ഡ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഫോണ്ടിന് മാച്ചായിട്ടുള്ള ഫുഗർ ബോൾസും കൂടെ സൈഡിലും അതിൻ്റെ ആ ടോപ്പ് പോർഷനിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കേക്കിൻ്റെ സെൻട്രൽ പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇനി അതിൽ കസ്റ്റമർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബ്ലൂ ഫോണ്ടൻറ് വെച്ചിട്ട് നെയിം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അതായത് നമുക്ക് പെട്ടെന്ന് ഒരു കേക്ക് ചെയ്തെടുക്കണം അതായത് സമയം അധികം ഇല്ല അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ